ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ KKR വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്, നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ വാങ്കഡേ സ്റ്റേഡിയം, മുംബൈയിലുള്ള വാങ്കഡേ സ്റ്റേഡിയത്തിലാണ്. കഴിഞ്ഞ ദിവസം ഒരു മത്സരം നടന്നായിരുന്നു, ലക്നൗ വേഴ്സസ് ഡി സി, ഉച്ചയ്ക്ക് 3:00. അപ്പോൾ ആ മത്സരം നടന്ന ആ ഒരു സെയിം പിച്ചിലാണ്. മറ്റ് ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമാരുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഫൈനൽ ടീമൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവും ഇത് കണ്ടില്ലേ. നമ്മളെ ടീംസും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ തീർച്ചയായും ഒന്ന് കയറി ജോയിൻ ചെയ്യുക. നമ്മളെ ഫൈനൽ ടീമൊക്കെ ലൈനപ്പ് വന്നതിന് ശേഷം കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തിയിട്ട് ഇതിലാണ് കേട്ടോ ഇടാറ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിലും കയറി ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിൽ നമുക്ക് ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. തീർച്ചയായും കയറി നമ്മുടെ ചാറ്റിംഗ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം മച്ചാന്മാരെ. അപ്പോൾ രണ്ട് ഗ്രൂപ്പിലും കയറി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് വേറൊരു അപ്ലിക്കേഷനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ ഡെയിലി എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഈ ഒരു ആഡിൻ്റെ സെക്ഷൻ കാണേണ്ട ആവശ്യമില്ല, കുറച്ച് സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ. പക്ഷേ ഇത് പുതുതായിട്ട് വന്നവർക്ക്, അതായത് ഈ ഒരു അപ്ലിക്കേഷനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അതായത് എനിക്കിതിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എമൗണ്ട് കിട്ടിയിരുന്നത് കണ്ടില്ലേ, 10,000, 3,000, 3,000. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, ഞാനിപ്പോൾ 1 മാസം എങ്ങാണ്ടോ ആയിട്ടുള്ളൂ കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ എനിക്ക് വിന്നിങ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്, നല്ല രീതിക്ക് പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. കാരണം നമ്മുടെ ഡ്രീം ഇലവനിലൊക്കെ ഒരു കോണ്ടസ്റ്റിന്, അതായത് 299 രൂപയാണ് ഈ സെയിം കോണ്ടസ്റ്റ്, ഫസ്റ്റ് പ്രൈസൊക്കെ സെയിമാണ്. ഇതിൽ 260 രൂപയ്ക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും, ഫസ്റ്റ് 1000 രൂപ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ കമ്പനിക്ക് പോണ ലാഭം വളരെ കുറവാണ് ഈ കുബേര ആപ്ലിക്കേഷൻ്റെ കമ്പനിക്ക് പോണത്. അതേസമയം നമുക്ക് ആ ഒരു സെയിം പ്രൈസ് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ എല്ലാ കോണ്ടസ്റ്റുകളും എൻട്രി ഫീ വളരെ കുറവാണ്. അത് കൂടാതെ ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഡ്യൂവോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യൂ ഓപ്ഷൻ എന്തിനെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഇവിടെ ഒരു 5 പ്ലെയേഴ്സിനെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളൊരു ഇത് സെലക്ട് ചെയ്തു, 575 രൂപ കോണ്ടസ്റ്റ്, ഫസ്റ്റ് അടിച്ച 1000 രൂപ. ഓക്കെ, ഗെയ്ക്വാഡ്, വില്യംസൺ, ത്രിപാഠി, മാർക്കം, അഭിഷേക് ശർമ്മ, 5 പേരുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളൊരു എക്സാമ്പിളിനിപ്പോൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഓപ്പോണൻ്റ് രാഹുൽ ത്രിപാഠിയാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കുന്നത്. അപ്പോൾ രാഹുൽ ത്രിപാഠിയെ കാട്ടിലും പോയിൻ്റ് എടുക്കാൻ ചാൻസസ് ഉള്ളത് കെ എം വില്യംസനാണോ, ഗെയ്ക്വാഡാണോ, മാർക്കമാണോ, അഭിഷേക് ശർമ്മയാണോ, ഈ 4 പേരിൽ ഒരാളെ കൂടെ പിക്ക് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് പല രീതിയിൽ, അതായത് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും കളിക്കാൻ സാധിക്കും, നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ്. മാക്സിമം ട്രൈ ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. പല രീതി, പല ചെറിയ കോണ്ടസ്റ്റ് തൊട്ട് വലിയ എമൗണ്ട് വരെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 12 രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക ഈ കുബേര ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് യൂസ്ഫുൾ തന്നെ ആവും. പിന്നെ അടുത്തതേ പറയാനുള്ള വിഷൻ ഇലവൻ, മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രീം ഇലവനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം എൻട്രി ഫീ കുറവും. പിന്നെ അത് കൂടാതെ ജി എൽ ഒക്കെ ഇവിടെ വളരെ 10 രൂപയ്ക്കൊക്കെ ജി എൽ ആണ്. ഫസ്റ്റ് പ്രൈസ് വന്നാൽ 2 ലക്ഷം രൂപയാണ്. 10 രൂപയ്ക്ക് 2 ലക്ഷം കിട്ടി എങ്ങനെയുണ്ടാവും? 20 ടീമും ഇടാൻ ഗ്രാൻഡഡും ആണ്. അതായത് എത്ര പേര് കയറിയാലും കയറിയില്ലെങ്കിലും ആ ഫസ്റ്റ് പ്രൈസ് തന്നെ കൊടുക്കുക തന്നെ ചെയ്യും. മാക്സിമം ഈ ഒരു ആപ്ലിക്കേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു എൻട്രി ഫീസിൻ്റെ കാര്യവും, അതുപോലെ തന്നെ 10 രൂപയ്ക്ക് 20 ടീം ഇടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് 2 ലക്ഷം, സെക്കൻഡ് പ്രൈസ് 60,000, പിന്നെ 10,000, 4,000, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതായത് ഇപ്പോൾ 10 രൂപയ്ക്ക് 10,000 കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് വലുതല്ലേ. മാക്സിമം ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ പല രീതിയിൽ പലതരത്തിലുള്ള കോണ്ടസ്റ്റ് ഉണ്ട്, ഡെയിലി ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്പോർട്ടസി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഡ്രീം ഇലവനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം എൻട്രി ഫീ കുറവാണ്, 1 രൂപ തൊട്ട് കോണ്ടസ്റ്റുകൾ തുടങ്ങുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഒരിത്. ഇത് കണ്ടില്ലേ, 1 രൂപയ്ക്ക്. അപ്പോൾ അങ്ങനെ പല രീതിയിലുണ്ട്. നിങ്ങൾക്ക് ഈ 3 ആപ്ലിക്കേഷൻ മെയിനായി ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ചോയ്സ് ഇലവൻ, വെർച്വൽ ഇലവൻ, ഞാൻ കളിക്കുന്ന മറ്റു ആപ്ലിക്കേഷൻസാണ്, ഇത് നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഈ ഒരു പിച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബാറ്റിങ്ങിന് കുറച്ചുകൂടെ നല്ല ഒരു പിച്ചാണ്. അതുകൂടാതെ നല്ല രീതിക്ക് ബാറ്റേഴ്സിന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫാസ്റ്റ് ബൗളേഴ്സിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ചാണ്. ടോസ് കിട്ടി ആര് ബോളിംഗ് ചൂസ് ചെയ്യുന്നോ അവർക്കാണ് വിന്നിങ് ചാൻസസ് ഹൈ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റീസെൻ്റായിട്ട് നടന്നൊരു മത്സരമാണ് KKR വേഴ്സസ് ഡി സി. ഫസ്റ്റ് ബാറ്റിംഗ് ഡി സിക്ക് ആയിരുന്നു, 150 റൺസിന് 6 ഫസ്റ്റ് ബാറ്റിംഗ് KKR ആയിരുന്നു, 149 റൺസിന്
ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ. അതേസമയം ഡി സി 150 റൺസിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ 19th ഓവറിൽ തന്നെ വിൻ ചെയ്തു. സ്പിന്നേഴ്സിന് 6 വിക്കറ്റും ഫാസ്റ്റ് ബോളേഴ്സിന് 8 വിക്കറ്റും ആണ് കിട്ടിയത്. അതുപോലെ തന്നെ LST വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്, നമ്മുടെ ലക്നൌയും മുംബൈയും കൂടെ കളിച്ച സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് ലക്നൌവിനായിരുന്നു, 168 റൺസിന് 6 വിക്കറ്റ്. അതേസമയം മുംബൈ ഇന്ത്യൻസ് 132 റൺസിന് 8 വിക്കറ്റിന് തോൽക്കുക ചെയ്തത്. സ്പിന്നേഴ്സ് 5 വിക്കറ്റും ഫാസ്റ്റ് ബോളേഴ്സ് 8 വിക്കറ്റും ആണ് അവിടെ എടുത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ഡൽഹി, അതായത് ഫസ്റ്റ് ബാറ്റിംഗ് അവിടെ രാജസ്ഥാൻ റോയൽസിനായിരുന്നു, 222 റൺസിന് 2 വിക്കറ്റ് നഷ്ടത്തിൽ. അതേസമയം ഡി സി 207 റൺസിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ. സ്പിന്നേഴ്സിന് 3 വിക്കറ്റും ഫാസ്റ്റ് ബോളേഴ്സിന് 6 വിക്കറ്റുമാണ് അവിടെ കിട്ടിയത്. അതുപോലെ തന്നെ RCB വേഴ്സസ് ഡി സി, ഫസ്റ്റ് ബാറ്റിംഗ് RCBക്ക് ആയിരുന്നു 189 റൺസിന് 5 വിക്കറ്റിന്, അതേസമയം ഡി സി ആണെങ്കിൽ 173 റൺസിന് 7 വിക്കറ്റിന് തോൽക്കുക ചെയ്തത്. സെക്കൻഡ് ഇന്നിംഗ്സ് കുറച്ച് സ്ട്രഗിൾ ചെയ്തു. സ്പിന്നേഴ്സിന് 3 വിക്കറ്റ്, ഫാസ്റ്റ് ബോളേഴ്സിന് 7 വിക്കറ്റുമാണ് അവിടെ കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് RCB, ഫസ്റ്റ് ബാറ്റിംഗ് രാജസ്ഥാൻ റോയൽസിനായിരുന്നു, 169 റൺസിന് 3 വിക്കറ്റ് നഷ്ടത്തിൽ. അതേസമയം RCB ആണെങ്കിൽ 173 റൺസിന് 6 വിക്കറ്റിന് വിൻ ചെയ്യുക ചെയ്തത്. സ്പിന്നേഴ്സിന് 3 വിക്കറ്റ്, ഫാസ്റ്റ് ബോളേഴ്സിന് 5 വിക്കറ്റുമാണ് അവിടെ കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ PKBS വേഴ്സസ് KKR, ഫസ്റ്റ് ബാറ്റിംഗ് PKBS-നായിരുന്നു, 182 റൺസിന് ഓൾ ഔട്ട്, 130 റൺസിന് ഓൾ ഔട്ട്. അതേസമയം KKR ആണെങ്കിൽ 141 റൺസിന് 4 വിക്കറ്റ്, 3 വിക്കറ്റ് സ്പിന്നേഴ്സും 10 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും എടുത്തത്. അതുപോലെ തന്നെ LST വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ്, അവിടെ 158 റൺസിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ. അതേസമയം GT ആണെങ്കിൽ 161 റൺസിന് 5 വിക്കറ്റ് നഷ്ടത്തിന്, 3 വിക്കറ്റ് സ്പിന്നേഴ്സും 8 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും ടേക്ക് ചെയ്ത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ CSK വേഴ്സസ് KKR, നമ്മുടെ IPL ഫസ്റ്റ് മാച്ച്, 131 റൺസിന് 5 വിക്കറ്റ് നഷ്ടത്തിന് CSK, 133 റൺസിന് 4 വിക്കറ്റിന് വിൻ ചെയ്യുക ചെയ്തത്. 2 വിക്കറ്റ് സ്പിന്നേഴ്സും 6 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും എടുത്തത്. സെക്കൻഡ് ബാറ്റിംഗ് തോൽക്കുന്നുണ്ട്, ജയിക്കുന്നുവെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരുപാട് വിക്കറ്റ് പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, പേസ് ബോളേഴ്സിന് 70% സ്പിന്നേഴ്സിന് 30% ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഒരു പിച്ചിൽ ആകെ 94 മത്സരവും കളിച്ചത്, ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്ത് 45 എണ്ണവും സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്ത് 49 എണ്ണമാണ്. ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ചുറ്റുവച്ച റെക്കോർഡ്സാണ് കൊൽക്കത്തയും അതുപോലെ തന്നെ രാജസ്ഥാനും തമ്മിലുള്ളത്. നമ്മുടെ കൊൽക്കത്ത 4 പ്രാവശ്യവും രാജസ്ഥാൻ 3 പ്രാവശ്യമാണ് അവിടെ വിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ കൊൽക്കത്തയിലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കൊൽക്കത്ത 9 മത്സരമാണ് കളിച്ചിട്ടുള്ളത്, 3 മത്സരം വിന്നായി. അതുപോലെ തന്നെ 6 മത്സരം ലോസ് ആകുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രേയസ് അയ്യറാണ് ടീമിൽ ലീഡ് ചെയ്യുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 8th പ്ലേസിലാണ്, അതായത് IPL മത്സരങ്ങളിലെ 8th സ്ഥാനത്താണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉള്ളത്. അതുപോലെ തന്നെ ടോപ്പ് 4 റൺ സ്കോറേഴ്സ് ആണെങ്കിൽ ശ്രേയസ് അയ്യർ 248 റൺസ്, അതുപോലെ തന്നെ റസൽ 227 റൺസ്, നമ്മുടെ റാണ 143 റൺസ്, അതുപോലെ തന്നെ വെങ്കിടേഷ് അയ്യർ 126 റൺസ് കേട്ടോ. അതുപോലെ തന്നെ ടോപ്പ് 4 വിക്കറ്റ് ടേക്കേഴ്സ് ആണെങ്കിൽ ഉമേഷ് യാദവ് 11 വിക്കറ്റ്, അതുപോലെ തന്നെ റസൽ 10 വിക്കറ്റ്, ടിം സൗദി 8 വിക്കറ്റ്, സുനിൽ നരേൻ 6 വിക്കറ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ അത് നോക്കാം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ. 9 മത്സരമാണ് രാജസ്ഥാൻ റോയൽസ് പ്ലേ ചെയ്തിട്ടുള്ളത്, അതിൽ 6 എണ്ണം പിന്നെ 3 എണ്ണം ലോസുമാണ്. സഞ്ജു സാംസനാണ് ടീം ലീഡ് ചെയ്യുന്നത്. രാജസ്ഥാൻ റോയൽസ് സെക്കൻഡ് പ്ലേസിലാണ് IPL മത്സരങ്ങളിൽ പോയിൻ്റ് ടേബിളിൽ കേട്ടോ. അതുപോലെ തന്നെ ടോപ്പ് 4 റൺ സ്കോറേഴ്സ് ആണെങ്കിൽ ജോസ് ബട്ട്ലർ 499 റൺസ്, അതുപോലെ തന്നെ സഞ്ജു സാംസൺ 228 റൺസ്, ശിരോൺ ഹിറ്റ്മേയർ 227 റൺസ്, സേബുട്ട് പടിക്കൽ 119 റൺസ് കേട്ടോ. ടോപ്പ് 4 വിക്കറ്റ് ടേക്കേഴ്സ് ആണെങ്കിൽ ചഹാൽ 18, നമ്മുടെ പ്രസികൃഷ്ണ പുള്ളിക്കാരൻ 10 വിക്കറ്റ്, അതുപോലെ തന്നെ രവിചന്ദ്രൻ 7 വിക്കറ്റ്, ട്രെൻ ബോൾട്ട് 7 വിക്കറ്റ്. അതുപോലെ തന്നെ പ്രോബബ്ലി പ്ലേയിങ് 11 നമ്മുടെ കൊൽക്കത്തയിലെയും രാജസ്ഥാനത്തെയും നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കൊൽക്കത്തയിലാണെങ്കിൽ ആരോൺ ഫിഞ്ച്, വെങ്കിടേഷ് അയ്യർ, ശ്രേയസ് അയ്യർ, അതുപോലെ നിതീഷ് റാണ, ബാബ ഇന്ദ്രജിത്ത് വിക്കറ്റ് കീപ്പർ കൂടെയാണ്, റിങ്കു സിംഗ്, അതുപോലെ തന്നെ നമ്മുടെ റസൽ, സുനിൽ നരേൻ, ഉമേഷ് യാദവ്, ടിം സൗദി, ഹർഷിത് റാണ, പുള്ളിക്കാരൻ ഫാസ്റ്റ് ബോളറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ റോയൽസിലാണെങ്കിൽ നമ്മുടെ ജോസ് ബട്ട്ലർ, ദേവൂട് പടിക്കൽ, സഞ്ജു സാംസൺ, മിച്ചൽ, അതുപോലെ തന്നെ നമ്മുടെ ശിരോൺ ഹെറ്റ്മേയർ, റിയാൻ പരാഗ്, രവിചന്ദ്ര അശ്വിൻ, ട്രൻ ബോൾട്ട്, പ്രസികൃഷ്ണ, ചഹാൽ, കുൽദീപ് സെൻ, ഇത്രയും പേരാണുള്ളത്. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീമിലോട്ട് കടക്കാം. മെയിനായിട്ട് നമുക്ക് ജസ്റ്റ് ഡ്രീം 11 ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ മാച്ച് എടുക്കാം, ചൂസ് ചെയ്യാം. കൊൽക്കത്ത വേഴ്സസ് രാജസ്ഥാൻ, അപ്പോൾ ഒരു റിസ്കി മാച്ച് ആയിരിക്കും ഇന്നത്തെ. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ടീമും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്.
ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ബോളേഴ്സിലോട്ട് വരാം. നമ്മുടെ ചഹാൽ, കാരണം പുള്ളി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലേ, ആദ്യത്തെ എല്ലാ മത്സരങ്ങളും പുള്ളിക്കാരൻ തീയായിരുന്നു. അവസാനത്തെ രണ്ട് മത്സരം മാത്രമേ ഫോം ഔട്ട് ആയിട്ടുള്ളൂ കേട്ടോ. രാജസ്ഥാൻ റോയൽസിലത്തെ ചഹാലിനെ ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുൽദീപ് സിനും അത്യാവശ്യം കുഴപ്പമില്ല. ടീം സൗദി മസ്റ്റാണ്, ഉമേഷ് യാദവ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. നമ്മുടെ റസലിനെ ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ അശ്വിൻ, അതുപോലെ ശ്രേയസ് അയ്യർ, ജോസ് പട്ലർ, അതുപോലെ നമ്മുടെ സാംസൺ, ദേവൂട്ട് പടിക്കൽ, അതുപോലെ നമ്മുടെ ആരോൺ ഫിഞ്ച്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഒരാളെ കൂടി എടുക്കാൻ ഉള്ള ക്രെഡിറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്റിങ്ങിൽ ഒരാളെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബൗളിങ്ങിലോ അല്ലെങ്കിൽ നമ്മുടെ ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റിലോ ആരെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഡി മിച്ചലിനെയാണ് കേട്ടോ, കാരണം ബാറ്റിംഗ് അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡി മിച്ചലിനെ ഒഴിവാക്കിയതിന് ശേഷം വേണേ രാജസ്ഥാനത്ത് ഒരു ഫാസ്റ്റ് ബോളറിനെ ഇടാം. വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സ് ഇല്ല, അപ്പോൾ ജസ്റ്റ് ആ ഒരു കാര്യം നോക്കുക. നമ്മൾ എപ്പോഴും എല്ലാ മാച്ചസിലും ഫാസ്റ്റ് ബോളേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യണം, കാരണം കൂടുതൽ വിക്കറ്റ് കിട്ടുന്ന അവർക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ടീം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാപ്റ്റൻസി, ക്യാപ്റ്റൻസി കൊടുക്കാൻ നല്ല ആളാരാന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ബട്ട്ലർ കുട്ടൻ ഫ്ലോപ്പ് ആവാൻ ചാൻസസ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ മത്സരം എല്ലാ മത്സരവും ഫോമാണ്, ഈ ഒരു മത്സരം ഫ്ലോപ്പ് ആവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വൈസ് ക്യാപ്റ്റനെ കൊടുക്കുന്നു കേട്ടോ. ക്യാപ്റ്റൻസി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വ്യക്തി നമ്മുടെ ടീം സൗദി അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്, കാരണം കളിക്കുന്ന മാച്ചസൊക്കെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ ഫോമിലാവുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ ടീം സൗദി നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ രവിചന്ദ്ര അശ്വിൻ, കഴിഞ്ഞ എല്ലാ മത്സരങ്ങളും ഫോമിലാണ്, ആരെ വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ ശ്രേയസ് അയ്യർ ആയാലും അത്യാവശ്യം നല്ല രീതിക്ക് കഴിഞ്ഞ മത്സരം ഫോമായ ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ടീം സൗദി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം ഒന്ന് നോക്കാം. എനിക്ക് ബട്ട്ലറിനെ തന്നെ വേണമെങ്കിൽ ക്യാപ്റ്റൻസി കൊടുക്കാം, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബാറ്റിങ്ങിന് നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഒരു പിച്ച് കൂടിയാണ്, ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ജോസ് ബട്ട്ലർ, സാംസൺ, ഫിഞ്ച്, അതുപോലെ ശ്രേയസ് അയ്യർ, ദേവൂട്ട് പടിക്കൽ, രവിചന്ദ്ര സിൻ റസൽ, അതുപോലെ തന്നെ ടീം സൗദി, അതുപോലെ ഉമേഷ് യാദവ്, ചഹാൽ, കുൽദീപ് സിൻ, ഇതാണ് നമ്മുടെ പ്രിവ്യൂ ടീം ഗൈസ്. അപ്പോൾ വൈസ് ക്യാപ്റ്റൻ ബട്ട്ലറും ക്യാപ്റ്റൻ സൗദിയുമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം മാത്രമാണ് ഗൈസ്. അപ്പോൾ ഇത് ഫൈനൽ ടീം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ മാത്രം അപ്ലോഡ് ചെയ്തുള്ളൂ. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക.